എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണക്കാരൻ്റെ സ്പോർട്സ് ബൈക്ക് എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയ മോഡലാണ് പൾസർ 220. 2.5 പതിറ്റാണ്ടിന് മുമ്പ് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുമ്പോൾ ബജാജ് പോലും മോഡലിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുമെന്ന് ഓർത്തു കാണില്ല. ഒപ്പമെത്തിയ പലരും ഇന്ന് കളത്തിലില്ലെങ്കിലും പൾസർ എന്ന പേര് എന്നും ഇന്ത്യൻ ഇരുചക്രവാഹന വിപണിയിൽ കുടികൊള്ളും. അന്ന് എതിരാളിയായി വിപണിയിൽ ഹീറോ ഹോണ്ട കരീസ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2007 ആദ്യമായി പുറത്തിറങ്ങിയ പൾസർ 220 സ്പോർട്ടി പ്രൊഫൈലിന് കരുത്തുറ്റ പെർഫോമൻസിനും എക്കാലവും മുൻഗണന നൽകിയ ബൈക്ക് ഇന്ത്യൻ യുവാക്കളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി സ്ഥാനം പിടിക്കുകയായിരുന്നു. അടുത്തിടെ പുതുതലമുറ പൾസർ 250 മോഡലുകൾ വിപണിയിൽ ഇടം പിടിച്ചതിൻ്റെ ഭാഗമായി 220 മോഡലിനും ബജാജ് നിർത്തലാക്കിയിരുന്നു. എന്നാൽ വീണ്ടും 220F അന്വേഷിച്ച് ആളുകൾ ഷോറൂമുകളിൽ എത്തിയതോടെ മോഡലിനെ പുനരവതരിപ്പിക്കാൻ തീരുമാനമെടുത്തു. 220 പതിപ്പിനായുള്ള ബുക്കിംഗ് കമ്പനി ഔദ്യോഗികമായി ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചാണ് ബജാജ് ഇപ്പോൾ വിപണിയെ ഞെട്ടിച്ചിരിക്കുന്നത്. 2022 ഏപ്രിൽ മാസത്തിലാണ് എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കിൻ്റെ നിർമ്മാണം ബജാജ് നിർത്തിവെക്കുന്നത്. അതിനുശേഷം പുതിയ 250cc പ്ലാറ്റ്ഫോം പുറത്തിറക്കുകയും ചെയ്തു. എന്നാൽ വലിയ ആരാധക വൃത്തമുള്ള മോട്ടോർ സൈക്കിളിനെ തിരികെ എത്തിക്കുന്നത് എന്തായാലും ബജാജിന് മൈലേജ് ആവും. പുതിയ 2023 മോഡൽ പൾസർ 220F പതിപ്പിൻ്റെ അവതരണ തീയതിയൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും റെഡ് ബ്ലാക്ക് ബ്ലൂ കളർ കോമ്പിനേഷനുകളിലൂടെയാവും ഇതിഹാസം മടങ്ങിയെത്തുക. ഇതോടൊപ്പം മറ്റ് നിറങ്ങളും കമ്പനി അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പഴയ പ്രതാപം തന്നെ നിലനിർത്തി തന്നെയാവും ബജാജ് വണ്ടി മെനഞ്ഞെടുക്കുക. അതായത് കാഴ്ചയിൽ കാര്യമായ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് സാരം. ബൈക്കിൻ്റെ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനുകളും ഡിസൈനുകളും ഫീച്ചറുകളും പഴയ പോലെ തന്നെ തുടരാനാണ് സാധ്യത. അതായത് പൾസർ 220F പതിപ്പ് പോലെ വി ആകൃതിയിലുള്ള LED ഹെഡ്ലൈറ്റ് ക്ലസ്റ്റർ, സ്പ്ലിറ്റ് സീറ്റുകൾ, ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറുകൾ എന്നീ ശ്രദ്ധേയമായ സെമി ഫെയർഡ് ഡിസൈൻ നിലനിർത്തുമെന്ന് ചുരുക്കം. പഴയ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോൾ ആയിരിക്കും ഈ തവണയും ബജാജ് വാഗ്ദാനം ചെയ്യുക. അനലോഗ് ടാക്കോമീറ്ററും ഡിജിറ്റൽ റീഡ് ഔട്ടുമാണ് ഇതിലുണ്ടാവുക. 21 HP കരുത്തിൽ 19 NM ടോർക്ക് ഉത്പാദിപ്പിക്കുന്ന BS6 നിലവാരത്തിലുള്ള 220cc സിംഗിൾ സിലിണ്ടർ DTSI എഞ്ചിനാണ് മോഡലിന് തുടിപ്പേകുക. എഞ്ചിന് 5 സ്പീഡ് ഗിയർ ബോക്സുമായി ആവും ജോഡിയാക്കുക. അതേസമയം സീപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള ഫാൻസി സംവിധാനമൊന്നും പൾസർ അവതരിപ്പിക്കില്ല. ബൈക്കിൻ്റെ ഹാർഡ്വെയർ സജ്ജീകരണത്തിൽ ഒരു ഡബിൾ ക്രാഡിൽ ഡൗൺ ട്യൂബ് ഫ്രെയിമാണ് അടങ്ങിയിരിക്കുന്നത്. സസ്പെൻഷൻ ക്രമീകരണങ്ങളിൽ മുൻവശത്ത് ടെലിസ്കോപ്പിക് ഫോർക്കിലും പിന്നിൽ ട്വിൻ ഷോക്ക് അബ്സോർബറിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡായി സിംഗിൾ ചാനൽ ലേബിയ സഹായത്തോടെ 2 അറ്റത്തും ഡിസ്ക് ബ്രേക്കുകളാണ് ബ്രേക്കിംഗ് ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത്. ലോഞ്ച് ചെയ്യുമ്പോൾ 2023 മോഡൽ പൾസർ 220F മോഡലിന് ഏകദേശം 1.35 ലക്ഷം രൂപയായിരിക്കും എക്സ്ഷോറൂം വിലയായി കണക്കാക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.